ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, പംകിൻ മഷ്റൂം സൂപ്പ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പംകിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് സ്മൂത്ത് പേസ്റ്റ് ആക്കേണ്ടതുകൊണ്ട് റഫ്ലി ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കുരു കളയേണ്ട ആവശ്യമില്ല, അതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് പച്ചയ്ക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് പംകിനാണ് സൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് റഫ്ലി ചോപ്ഡ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/4 കപ്പ് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പംകിൻ ആയതുകൊണ്ട് ക്യാരറ്റ് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അടുത്തതായി നമുക്കൊരു പാന് അടുപ്പത്ത് ചൂടാൻ വെക്കാം. പാനിവിടെ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ ഹീറ്റായ പാനിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഉപയോഗിക്കുകയാണ്. ഓലിവ് ഓയിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു സ്മോൾ അനിയൻ റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ അനിയൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്. ഇതിൽ കൂടുതലും ഗാർലിക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 ഗാർലിക് ക്ലവും അതുപോലെ തന്നെ ജിഞ്ചർ പീസസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. നമ്മളിതിൻ്റെ സ്മൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഏകദേശം ഇത് സോൾട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പംകിനും ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം അത് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതിന് വേവിച്ചെടുക്കണം. നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 വിസിലെടുത്തിട്ട് കുക്കറിലും തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒത്തിരി കൂടി പോകരുത്. ഞാനിവിടെ 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കൊരു പാൻ ഹീറ്റാക്കാം. ഹീറ്റായ പാനിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ബട്ടർ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ ചെറുതായിട്ട് മഷ്റൂം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഷ്റൂം എല്ലാ സീസണിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ മഷ്റൂം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂം ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഫോളോ ചെയ്ത് പംകിൻ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 4-5 മിനിറ്റ്സ് ആണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. ഈ മഷ്റൂമിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ മഷ്റൂം ഏകദേശം ഇവിടെ സോർട്ടായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് നന്നായി വെന്തിട്ടുണ്ട്. ഏകദേശം 10-15 മിനിറ്റ്സ് ആണ് മാക്സിമം ഇത് വേവാനെടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തണുത്ത കംപ്ലീറ്റ് വെജിറ്റബിൾസ് ഞാൻ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. നമുക്കിതിനെ ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്ത് പേസ്റ്റ് ഇവിടെ റെഡിയായി. ഈ സമയം കൊണ്ട് നമുക്ക് വീണ്ടും ഒരു പാന് ഹീറ്റാക്കി ഹീറ്റായ പാനിലേക്ക് ഈ സ്മൂത്ത് പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ജാറൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൂപ്പ് കൺസിസ്റ്റൻസിക്ക് ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു തവി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് സോൾട്ടാണ്. ഇച്ചിരി സോൾട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എരിവിന് നമ്മളിതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്.
പെപ്പർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോകരുത്. നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൂപ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സൂപ്പ് ഒരു 3 പേർക്ക് സെർവ് ചെയ്യാനുള്ള സൂപ്പാണ് നമ്മളിപ്പോൾ ഈ പംപ്കിൻ വെച്ചുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ്. അപ്പോൾ കംപ്ലീറ്റ് മഷ്റൂം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൂടാതെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ്സായി. ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ സൂപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു റിച്ച് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ പംപ്കിൻ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൂപ്പ് ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണയായി വീട്ടിൽ മത്തങ്ങ അരിശ്ശേരിയോ അല്ലെങ്കിൽ മത്തങ്ങ കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പംപ്കിൻ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീക്ക്ലി ഡയറ്റിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മത്തങ്ങ ഉൾപ്പെടുത്താം. ബിക്കോസ് പംപ്കിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി കുറച്ച് ക്രീമും കൊറിയാണ്ടർ ലീഫും ഉപയോഗിച്ച് ഞാൻ ഈ സൂപ്പ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ക്രീം ഒഴിച്ചു കൊടുത്തു, അതിന് ടോപ്പിൽ കുറച്ച് കൊറിയാണ്ടർ ലീഫ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പംപ്കിൻ മഷ്റൂം സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കണം, ഒത്തിരി വാട്ടറി ആവരുത്. ഈ പംപ്കിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊരു 4-5 എണ്ണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ള ആളുകൾക്ക് ഈ പംപ്കിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഫൈബർ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതുപോലെ സ്കിൻ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ക്യാൻസറിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഹെൽത്തി പംപ്കിൻ മഷ്റൂം സൂപ്പ് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഫ്രണ്ട്സ്, ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.